Dear students, welcome to Plus One Anthropology class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഗാനിക് എവല്യൂഷന്റെ വ്യത്യസ്ത തിയറികളെക്കുറിച്ച് പരിചയപ്പെട്ടു. ലാമാർക്കിസം, ഡാർവിനിസം, സിന്തറ്റിക് തിയറി, ന്യൂ ഡാർവിനിസം, എക്സെട്ര. ഇന്നത്തെ ക്ലാസ്സിൽ ഹ്യൂമനിഡ് എവല്യൂഷനെക്കുറിച്ചും അനിമൽ കിങ്ഡത്തിലുള്ള മനുഷ്യൻ്റെ സ്ഥാനത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാം. ആദ്യം മാൻസ് പ്ലേസ് എമംഗ് ആനിമൽ കിങ്ഡം. രണ്ട് കിങ്ഡമാണുള്ളത്, പ്ലാന്റ് കിങ്ഡവും ആനിമൽ കിങ്ഡവും. മനുഷ്യൻ ആനിമൽ കിങ്ഡത്തിൽ ഉൾപ്പെടുന്നു. ആനിമൽ കിങ്ഡം ഈസ് ഡിവൈഡഡ് ഇൻ ടു സബ് കിങ്ഡം പ്രോട്ടസോവ ആൻഡ് മെറ്റാസോവ. പ്രോട്ടസോവ എന്നാൽ ഏകകോശ ജീവികൾ, മെറ്റാസോവ എന്നാൽ ബഹുകോശ ജീവികൾ. മനുഷ്യനൊരു ബഹുകോശ ജീവി ആയതുകൊണ്ട് തന്നെ മനുഷ്യൻ മെറ്റാസോവയിൽ ഉൾപ്പെടുന്നു. സബ് കിങ്ഡം മെറ്റാസോവേന വീണ്ടും രണ്ട് ഫൈലമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കോഡാറ്റിയും നോൺ കോർഡാറ്റിയും. നോൺ കോർഡാറ്റ ഹാസ് നോ ബോണി സെഗ്മെൻറ്റ്സ്, വെറസ് കോഡാറ്റ ഹാസ് ബോണി സെഗ്മെൻറ്റ്സ്. മനുഷ്യൻ ഫൈലം കോഡാറ്റിയിൽ ഉൾപ്പെടുന്നു. ഫൈലം കോഡാറ്റിന് വീണ്ടും രണ്ട് സംഫൈലമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻവെർട്ടിബ്രേറ്റ്സും വർട്ടിബ്രേറ്റ്സും. ഇൻവെർട്ടിബ്രേറ്റ്സ് എന്നാൽ വർട്ടിബിൾ കോളം ഇല്ലാത്ത ജീവികളും, വർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ വർട്ടിബിൾ കോളം അഥവാ നട്ടലുള്ള ജീവികൾ. മനുഷ്യന് നട്ടലുള്ളത് കൊണ്ട് തന്നെ മനുഷ്യൻ വർട്ടിബ്രേറ്റ്സിൽ ഉൾപ്പെടുന്നു. സബ്ഫൈലം വെർട്ടിബ്രേറ്റ്സിനെ വീണ്ടും അഞ്ച് ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിഷ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്. മനുഷ്യൻ ഒരു സസ്തനിയാണ്, അതുകൊണ്ട് തന്നെ മനുഷ്യൻ സസ്തനികളിൽ ഉൾപ്പെടുന്നു, ക്ലാസ് മാമൽസിൽ ഉൾപ്പെടുന്നു. സസ്തനികൾക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. ഒന്ന്, മുലയൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ജീവികളാണ്. അതേപോലെ രണ്ട് സെറ്റ് ടീത്ത് ഉണ്ട്, അതൊക്കെ മോണകളാൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡ് മുതൽ കാണാം. ക്ലാസ് മാമൽ ഈസ് അഗെയിൻ ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് സബ് ക്ലാസ്, പ്രോട്ടോതീര, മെറ്റാതീര ആൻഡ് യൂതീര. പ്രോട്ടോതീര എന്ന് പറയുന്നത് എഗ്ലൈങ് മാമൽസാണ്, മെറ്റാതീര പൗച്ച്ഡ് മാമൽസാണ്, യൂതീര പ്ലാസൻറ്റൈൽ മാമൽസാണ്. മനുഷ്യരിൽ പ്ലാസൻറ്റൈൽ മാമൽസായി യൂതീരയിൽ ഉൾപ്പെടുന്നുണ്ട്. സബ് ക്ലാസ് യൂതീരിയന് വീണ്ടും വ്യത്യസ്ത ഓർഡറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ ഉൾപ്പെടുന്നത് ഓർഡർ പ്രൈമേറ്റിലാണ്. പ്രൈമേറ്റിന് ധാരാളം പ്രത്യേകതകളുണ്ട്. അടുത്ത സ്ലൈഡിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വലിയ മസ്തിഷ്കമാണ്, അഭിമുഖമായി ചലിപ്പിക്കാൻ പറ്റുന്ന തള്ളവിരൽ, പ്രീഹെൻസൈൽ ഹാൻഡ്, അങ്ങനെയുള്ള പ്രത്യേകതകൾ പ്രൈമേറ്റുകൾക്ക് കാണാൻ സാധിക്കും. ഓർഡർ പ്രൈമേറ്റിനെ വീണ്ടും വ്യത്യസ്ത സബ് ഓർഡറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൊസീമിയും അതേമാതിരി ആന്ത്രപ്പോയിഡിയും. മനുഷ്യൻ ആന്ത്രപ്പോയിഡിയിൽ ഉൾപ്പെടുന്നുണ്ട്. സ്റ്റീരിയോസ്കോപ്പിക് ഫിഷ്, ആബ്സെൻസ് ഓഫ് ടെയിൽ എന്നൊക്കെയാണ് ആന്ത്രപ്പോയിഡയുടെ പ്രത്യേകതകൾ. സബോർഡ് ആന്ത്രപ്പോയിഡിനെ വീണ്ടും മൂന്ന് സൂപ്പർ ഫാമിലി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിബോയിഡിയ, സിർക്കപ്പിത്തക്കോയിഡിയ, ഹൊമിനോയിഡിയ. സിബോയിഡിയ എന്ന് വെച്ചാൽ ഓൾഡ് വേൾഡ് മങ്കീസാണ്, സിർക്കപ്പിത്തക്കോയിഡിയ ന്യൂ വേൾഡ് മങ്കീസാണ്, ഹൊമിനോയിഡിയ എന്ന് പറഞ്ഞാൽ മനുഷ്യനും ഏപ്പുകളും അടങ്ങിയിരിക്കുന്നതാണ് ഹൊമിനോയിഡിയ എന്ന് പറയുന്നത്. സൂപ്പർ ഫാമിലി ഹൊമിനോയിഡിയെ വീണ്ടും മൂന്ന് ഫാമിലി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പൊഞ്ചിഡേ, ഹൈലോബാറ്റിഡേ, ഹൊമിനിഡേ. പൊഞ്ചിഡേ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ഏപ്സായ ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്കുട്ടൻ. ഹൈലോബാറ്റിഡേ എന്ന് പറയുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഏപ്പ് എന്ന് വിളിക്കുന്ന ഗിബ്ബണാണ്. ഹൊമിനിഡേ എന്ന് പറയുന്നത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും വംശനാശം നേരിട്ടതുമായ ഹൊമിനിഡ് അടങ്ങിയിരിക്കുന്നതാണ് ഹൊമിനിഡേ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മനുഷ്യരിൽ ഫാമിലി ഹൊമിനിഡേയിൽ ഉൾപ്പെടുന്നുണ്ട്. ഫാമിലി ഹൊമിനിഡേ ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ജീനസ്, ആർഡിപിത്തക്കസ്, ഓസ്ട്രലോപിത്തക്കസ്, ഹോമോ. മൂന്ന് ജീനസിൽ ഉൾപ്പെടുന്നു. മനുഷ്യൻ ഹോമോ എന്നുള്ള ജീനസിൽ ഉൾപ്പെടുന്നു. ദിസ് ജീനസ് ഹോമോ ഈസ് അഗെയിൻ ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്പീഷീസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ് ആൻഡ് ഹോമോ സാപ്പിയൻസ്. മനുഷ്യൻ ഹോമോ സാപ്പിയൻസ് എന്നിലാണ് ഉൾപ്പെടുന്നത്. ഇറ്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു സബ് സ്പീഷീസ് ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ്. ഇതാണ് സയൻറ്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ എന്ന് പറയുന്നത്, ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാമൽസ്, സസ്തനികളുടെ സവിശേഷതകൾ. ഒന്നാമത്, ദേ ആർ വാം ബ്ലഡഡ്, ഉഷ്ണരക്ത ജീവികളാണിവ.
രണ്ടാമത് ദേ ഹാവ് ടു സെറ്റ്സ് ഓഫ് ടീത്ത് എംബഡഡ് ഇൻ ദ സോക്കറ്റ്സ്. രണ്ട് തരം പല്ലുകളാണ് ഇവക്കുള്ളത്, അത് ഒരു സോക്കറ്റിൽ ഉറപ്പിച്ചിരിക്കുന്നു. മൂന്നാമത് മദേഴ്സ് നറിഷ് ദർ ബേബീസ് വിത്ത് ദർ ഓൺ മിൽക്ക്. അമ്മമാർ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നതും കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് മാമൽസ് അഥവാ സസ്തനികളുടെ സവിശേഷതകളെന്ന് പറയുന്നത്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, മനുഷ്യനൊരു പ്രൈമേറ്റിൽ ഉൾപ്പെട്ടതാണെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രൈമേറ്റുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമേറ്റ്സ്? പ്രൈമേറ്റുകളുടെ സവിശേഷതകൾ: ഒന്ന്, ഡെവലപ്ഡ് ബ്രെയിൻ. ശരീരത്തിന് അനുപാതികമായ മസ്തിഷ്ക വലിപ്പം. മസ്തിഷ്ക വലിപ്പമാണ് വളരെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകത. രണ്ടാമത്തത്, ഡെവലപ്ഡ് ഫിംഗേഴ്സ്, നെയിൽസ് ആൻഡ് ടോ. വികാസം പ്രാപിച്ച വിരലുകളും നഖങ്ങളും കാൽവിരലുകളും. കാൽവിരലുകളും നഖങ്ങളും ഒക്കെ വികാസം പ്രാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഫ്ലെക്സിബിൾ ഫോർ ആം. സ്വതന്ത്രമായ മുൻകൈകൾ. മനുഷ്യൻ്റെ പ്രൈമേറ്റുകളുടെ മുൻകൈകൾ വളരെ സ്വതന്ത്രമാണ്. മറ്റൊന്ന്, ഒപ്പോസിബിൾ തമ്പ്. മറ്റു വിരലുകളുമായി സമൂഹമാക്കാൻ കഴിയുന്ന പെരുവിരൽ. പെരുവിരൽ മറ്റു വിരലുകളുമായിട്ട് എന്താണ് നമുക്ക് ഓപ്പോസിറ്റായിട്ട് ചലിപ്പിക്കാൻ സാധിക്കും, അതാണ് ഒപ്പോസിബിൾ തമ്പ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, റെഡ്യൂസ്ഡ് കനൈൻസ്. വലിപ്പം കുറഞ്ഞ കൊമ്പല്. കൊമ്പലിൻ്റെ വലിപ്പം കുറവാണ്. മറ്റൊന്ന്, പ്രീഹെൻസൈൽ ഹാൻഡ്. ചുറ്റിപ്പിടിക്കാൻ പറ്റുന്ന കൈകൾ. കൈകൾ നമുക്ക് പിടിക്കാൻ സാധിക്കും, അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. റിമാർക്കബിൾ റിഡക്ഷൻ ഇൻ പ്രഗ്നാന്റിസം. കൂടുതൽ മുന്നോട്ട് തള്ളി നിൽക്കുന്ന മുഖം. ഫേഷ്യൽ പ്രഗ്നാന്റിസം നമുക്ക് കാണാൻ സാധിക്കും, അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വലിയ തള്ളി നിൽക്കുന്നത് വലിയ തോതിലൊന്നും മാറിയിട്ടില്ല. മറ്റൊന്ന്, ഇറക്റ്റ് പോസ്ചർ. നിവർന്നു നിൽക്കാനുള്ള ശേഷി എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകതയാണ് ലോസ് ഓഫ് ഒപ്പോസിബിലിറ്റി ഓഫ് ഗ്രേറ്റ് ടോ. കാലിൻ്റെ തള്ള വിരൽ. മറ്റു വിരലുകളുമായി സമുഖമാക്കാൻ കഴിവില്ലായ്മ. കാലിൻ്റെ തള്ള വിരൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റു വിരലുകളുമായിട്ട് സമുഖമാക്കാൻ കഴിയില്ല, അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വേറൊന്ന്, ഐസ് ആർ ലൊക്കേറ്റഡ് ഫോർവേഡ് ഓൺ ദ സ്കൾ. എവിടെയാണ് കണ്ണുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്? കണ്ണുകൾ തലയോട്ടിയുടെ മുൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഫ്രണ്ടൽ ബോണിലാണ് കണ്ണുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രൈമേറ്റുകളുടെ സവിശേഷതകൾ. 5 മാർക്കിനൊക്കെ ചോദിക്കാം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമേറ്റ്സ്. അടുത്തതാണ് ഹ്യൂമിനിഡ് എവല്യൂഷൻ. ഏർലി ഹ്യൂമിനിഡ്സ് ആൻഡ് ഹ്യൂമൻസ്. ആദ്യകാല മനുഷ്യ പൂർവികരും മനുഷ്യനും. ഇൻ 1871 Charles Darwin published the book Descent of Man. In this book, he described evolution of man. Darwin considered Africa as the cradle of humankind. 1871-ലെ ഡാർവിൻ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമായ ഡിസെൻ്റ് ഓഫ് മാൻ എന്ന പുസ്തകത്തിൽ മനുഷ്യപരിണാമത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യവംശത്തിൻ്റെ തൊട്ടിലെവിടെയാണ്? ആഫ്രിക്കയിലാണെന്ന് അദ്ദേഹം പറയുന്നു. According to him, ancestor of human was a quadrupedal, hairy-tailed and arboreal creature. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രോമമുള്ളതും വാലുള്ളതും നാലുകാലിൽ നടക്കുന്നതും മരത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതുമായിരുന്നു മനുഷ്യരുടെ പൂർവികർ എന്ന് പറയുന്നത്. അപ്പം ആൻസെസ്റ്റർ ഓഫ് ഹ്യൂമൻ വാസ് എ ക്വാഡ്രിപ്പെഡൽ, ഹാരി, ടെയിൽഡ് ആൻഡ് അർബോറിയൽ ക്രിയേച്ചർ. ഇതിലാദ്യം ഡ്രയോപിത്തസൈൻസ്. ദ ആർ റിഗാർഡഡ് ആസ് ദ ആൻസെസ്റ്റർ ഓഫ് ബോത്ത് എയിംസ് ആൻഡ് മാൻ. മനുഷ്യൻ്റെയും ഏപ്പുകളുടെയും കോമൺ ആൻസെസ്റ്റർ എന്ന് പറയുന്നത് ഡ്രയോപിത്തസൈൻസ് ആണ്. ഇവർ ഹ്യൂമിനോയിഡിയ കാറ്റഗറിയിൽ ഉൾപ്പെട്ടതാണ്. It has 3 varieties, namely Dryopithecus, Gigantopithecus and Ramapithecus. Dryopithecus, Ramapithecus, Gigantopithecus എന്നീ പേരുകളില്ല 3 വ്യത്യസ്ത വിഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ 2 വിഭാഗമായ Dryopithecusഉം Gigantopithecusഉം ഫാമിലി പുഞ്ചിഡയിൽ ഉൾപ്പെടുന്നുണ്ട്. Ramapithecus ഹ്യൂമിനിഡേ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. നമ്മൾ നേരത്തെ ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് മനസ്സിലാക്കിയിട്ട് പൊഞ്ചിഡേ എന്ന് പറയുന്നത് ഗ്രേറ്റർ ഏപ്സ് ആണ്. ആ ഗ്രേപ്സിൻ്റെ ഉള്ളിൽ, ആ ഗ്രേറ്റർ ഏപ്സിൻ്റെ കൂടെയാണ് ഡ്രയോപിത്തക്കസും ജൈഗാൻഡോപിത്തക്കസും ഉൾപ്പെടുന്നത്. രാമാപിത്തക്കസ് ഹ്യൂമിനിഡേ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഏർലി ഹ്യൂമിനിഡ് എന്ന് പറയുന്നത് നമുക്ക് രാമാപിത്തക്കസിനടുത്ത് പറയാം. ഫോസിൽ എവിഡൻസ് ഷോസ് ദാറ്റ് ഹ്യൂമൻ എവല്യൂഷൻ ടേക്സ് പ്ലേസ് ടു 4 important stages, നെയ്മ്ലി ഓസ്ട്രലോപിത്തസൈൻസ്, പിത്തിക് ആന്ത്രപ്പൈൻസ്, നിയാണ്ടത്താൾസ് ആൻഡ് ക്രോമാഗ്നോൺ.
ഫോസിൽ രേഖകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യ പരിണാമം കടന്നുപോയിട്ടുള്ളത് നാല് പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ്. അവയാണ് ആസ്ട്രലോപിത്തക്കസ്, പെത്തിക്കാന്ത്രപ്പസ്, നിയാണ്ട്രിത്താൽ, ക്രോമാറ്റോൺ. ഈ നാല് ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യ പരിണാമം കടന്നുപോയിരിക്കുന്നത്. നാല് ഘട്ടങ്ങൾ വളരെ വിശദമായി നോക്കാം. ഫസ്റ്റ് വൺ, ആസ്ട്രലോപിത്തസൈൻസ്. ഓസ്ട്രലോപിത്തക്കസുകൾ, ദി ആർ ഏപ്പ് ലൈക്ക് ഇൻ മെനി ആസ്പെക്ട്. ഇൻ മെനി ആസ്പെക്ട് മനുഷ്യ പരിണാമത്തിൻ്റെ ആദ്യത്തെ ഘട്ടമാണ്. പല രീതിയിലും ഇവരെന്താണ്, ആൾക്കുരങ്ങിനെ പോലെയാണ്. ദി ആർ ക്യാരക്ടറൈസ്ഡ് ബൈ സ്മോൾ ബ്രെയിൻ കേസ്, ബൈമോള ടീത്ത് ആൻഡ് ഫേഷ്യൽ പ്രൊഗ്നാൻതിസം. ചെറിയ മസ്തിഷ്കം, രണ്ട് തരം അണപ്പല്ലുകൾ, മുന്നോട്ട് തള്ളിയ മുഖം, അതേപോലെ നമുക്ക് സൂപ്ര ഓർബിറ്റൽ റിഡ്ജസ്, കനമുള്ള താടി, നെറ്റിത്തടം, മറ്റ് പ്രത്യേകതകളെല്ലാം കൊണ്ട് ആൾക്കുരങ്ങിനോട് സാമ്യമുള്ളവരാണ് ഇവ എന്ന് പറയുന്നത്. ഇനി പ്രസൻസ് ഓഫ് ഫോറമൻ മാഗ്നം, ഫോറമൻ മാഗ്നത്തിൻ്റെ സാന്നിധ്യം, ദാറ്റ് ഈസ് എന്താണ് ഈ ഫോറമൻ മാഗ്നം എന്ന് പറയുന്നത്? എ ലാർജ് ഹോൾ ഇൻ ദ സ്കാൾ വെർ സ്പൈനൽ കോർഡ് ഈസ് അറ്റാച്ച്ഡ്. തലയോട്ടിയിൽ കാണുന്ന ഒരു ദ്വാരമാണ്, അവിടെയാണ് സ്പൈനൽ കോർഡിനെ അറ്റാച്ച് ചെയ്യുന്നത്. അത് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നിവർന്ന് നിൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആൾക്കുരങ്ങിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് ഉന്തി നിൽക്കുന്ന കൊമ്പലുകൾ ഉള്ളത് ഇല്ലാത്തത് കൊണ്ടും ഫോറമൻ മാഗ്നം കാരണം അവയെ എയ്പ്പുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു എന്ന് പറയാം. ഇറ്റ് ഹസ് മെനി വെറൈറ്റീസ് ലൈക്ക് ഓസ്ട്രലോപിത്തക്കസ് ആഫ്രിക്കാനസ്, ഓസ്ട്രലോപിത്തക്കസ് എഫറാൻസിസ്, ഓസ്ട്രലോപിത്തക്കസ് ബോയ്സി, ഓസ്ട്രലോപിത്തക്കസ് റോബസ്റ്റസ്. ഇവക്ക് പല വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് ഓസ്ട്രലോപിത്തക്കസ് ആഫ്രിക്കാനസ്, മറ്റൊന്ന് ഓസ്ട്രലോപിത്തക്കസ് എഫറാൻസിസ്, മൂന്ന് ഓസ്ട്രലോപിത്തക്കസ് ബോയ്സി, ഓസ്ട്രലോപിത്തക്കസ് റോബസ്റ്റസ്. എല്ലാവരും ഓസ്ട്രലോപിത്തക്കസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നത് കൊണ്ടാണ് ഇതിന് വ്യത്യസ്തമായ പേരുകൾ കാണാൻ സാധിക്കുന്നത്. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓസ്ട്രലോപിത്തക്കസ് ആഫ്രിക്കാനസ്. ദ ഫോസിൽ വാസ് ഡിസ്കവേർഡ് ബൈ റെയ്മൺ ഡാർട്ട് ഇൻ 1924. 1924 റെയ്മൺ ഡാർട്ടിനാണ് ഓസ്ട്രലോപിത്തക്കസിൻ്റെ ഫോസിൽ ആദ്യമായി കിട്ടിയത്. ഹി ഡിസ്കവേർഡ് ഇറ്റ് ഫ്രം ക്വാറീസ് നിയർ ത്വാങ് ഇൻ സൗത്ത് ആഫ്രിക്ക. സോ ഹി കോൾഡ് ദ ഫോസിൽ ആസ് ത്വാങ് ചൈൽഡ് ഓർ ത്വാങ് ബേബി. ഇദ്ദേഹത്തിന് ഇതിൻ്റെ ഫോസിൽ കിട്ടിയത് ത്വാങ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു കോറയിൽ നിന്നാണ്. അതുകൊണ്ട് ഇതിനദ്ദേഹം ത്വാങ്കിലെ കുട്ടി എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ഫോസിലെ ത്വാങ്കിലെ കുട്ടി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ക്രൽ കപ്പാസിറ്റി ഇസ് അബൌട്ട് 520 cc. 520 cc ആണ് ഇവരുടെ മസ്തിഷ്കത്തിൻ്റെ തലയോട്ടി വ്യാസം എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ ഫോറമൻ മാഗ്നം, ദാറ്റ് ഈസ് എ ലാർജ് ഹോൾ ഇൻ ദ സ്കാൾ വേർ ദ സ്പൈനൽ കോർഡ് ഈസ് അറ്റാച്ച്ഡ് ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ഹി സീസ് ദാറ്റ് ദേ ആർ ക്വാഡ്രിപെഡൽ. ഇപ്പം സൂക്ഷ്മനാഡി പ്രവേശിക്കുന്ന ദ്വാരമായ ഫോറമൻ മാഗ്നത്തിൻ്റെ സ്ഥാനം അടിസ്ഥാനമാക്കി അവ ഇരുകാലികളാണെന്ന് ഡാർട്ട് അവകാശപ്പെടുന്നു. റിമൺ ഡാർട്ട് സീസ് ദാറ്റ് ദേ ആർ ബൈപെഡൽ. മറ്റൊന്ന്, ഓസ്ട്രലോപിത്തക്കസ് അഫറാൻസിസ്. ദിസ് ഫോസിൽ വാസ് ഡിസ്കവേർഡ് ബൈ ഡൊണാൾഡ് ജൊഹാൻസൺ ഫ്രം ഇത്യോപ്യ. ഡൊണാൾഡ് ജൊഹാൻസൺ വടക്കൻ ഇത്യോപ്യയിൽ നിന്നാണ് ഓസ്ട്രലോപിത്തക്കസ് അഫറാൻസിസിൻ്റെ ഫോസിൽ കണ്ടെത്തിയത്. ദി ആർ ഇറക്റ്റ് ബൈപെഡൽ ക്രിയേച്ചർ. The fossil was of a lady and this fossil is popularly known as Lucy. അപ്പൊ നേരെ നിൽക്കാൻ കഴിവുള്ള ഇരുകാലികളായ ജീവിയാണ് ഇവ. ഇത് ഒരു സ്ത്രീയുടെ ഫോസിൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ലൂസി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ക്രാനൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 440 cc ആണ്. മറ്റൊന്നാണ് ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത്. ദിസ് ഫോസിൽ വാസ് ഡിസ്കവേർഡ് ബൈ ഡോക്ടർ ലീക്കി ഇൻ ഓൾഡുവായ് ഈസ്റ്റ് ആഫ്രിക്ക. കിഴക്കൻ ആഫ്രിക്കയിൽ നിന്ന് ഡോക്ടർ ലീക്കിക്കാണ് ഹോമോ ഹാബിലിസിൻ്റെ ഫോസിൽ അവശിഷ്ടങ്ങൾ ആദ്യമായി കിട്ടിയത്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദേ ആർ വേരിയൻ്റ് ഓഫ് ഓസ്ട്രലോപിത്തസൈൻസ്. ഇപ്പം ഇവർ ഓസ്ട്രലോപിത്തസൈൻസിൻ്റെ ഒരു വകഭേദമായിട്ടാണ് കണക്കാക്കുന്നത്. ദേ റിസംബിൾസ് വിത്ത് ഹോമോസാപ്പിൻസ് ആൻഡ് ആർ പ്രോഗ്രസീവ് ഓസ്ട്രലോപിത്തക്കസ്. ഹോമോസാപ്പിൻസുമായിട്ട് സാമ്യമുള്ളവരാണ് ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില പണ്ഡിതർ ഓസ്ട്രലോപിത്തക്കസിൻ്റെ വകഭേദമാണിതെന്ന് പറയുന്നു. അപ്പം ഒരുപാട് കാരക്ടേഴ്സ് ഓസ്ട്രലോപിത്തക്കസിൻ്റെ ഉള്ളത് കൊണ്ട് തന്നെ ഡെവലപ്ഡ് ഫോം ഓഫ് ഓസ്ട്രലോപിത്തക്കസ് എന്നൊക്കെ ഹോമോ ഹാബിലിസിനെ വിശേഷിപ്പിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജാണ് പിത്തിക്കാന്ത്രപ്പൈൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഓസ്ട്രലോപിത്തസൈൻ സ്റ്റേജാണ്, അതിൻ്റെ ഉള്ളിലുള്ള വകഭേദങ്ങൾ ഓസ്ട്രലോപിത്തക്കസ് ആഫ്രിക്കാനസും ഓസ്ട്രലോപിത്തക്കസ് അഫറാൻസിസും. അതിന് ഇടക്കുള്ള സ്റ്റേജ് എന്ന് വെച്ചാൽ ഓസ്ട്രലോപിത്തക്കസിൽ നിന്ന് പിത്തിക്കാന്ത്രപ്പൈൻസിലെ സ്റ്റേജിലേക്ക് പോകുന്നതിൻ്റെ ഇടക്കുള്ള ഘട്ടമാണ് ഹോമോ ഹാബിലിസിൻ്റെ ഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രോഗ്രസീവ് ഓസ്ട്രലോപിത്തക്കസ് എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്.
pithecanthropines, രണ്ടാമത്തെ ഘട്ടം. This is a second stage of human evolution and it include variety of specimens like Homo erectus, Java man and Peking man. അപ്പോൾ മനുഷ്യഭരണാപത്തിൻ്റെ രണ്ടാം ഘട്ടമാണിത്, പിത്തിക്കാന്ത്രപ്പസുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഹോമോ എറക്ടസ്, ജാവ മനുഷ്യൻ, പീക്കിംഗ് മനുഷ്യൻ എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ എല്ലാവർക്കും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഇതിൽ ഓരോ പേരുകളായിട്ട് അറിയപ്പെടുന്നത്. ഹോമോ എറക്ടസ് എന്നുള്ള സ്പീഷീസിനെ കുറിച്ച് നോക്കാം. ഹോമോ എറക്ടസ് സ്കെൽട്ടം വാസ് ഡിസ്കവേർഡ് ബൈ യൂജിൻ ഡിബോയ്സ് ഫ്രം ജാവ ആൻഡ് ദേ ആർ നോൺ ആസ് ജാവ മാൻ. ഇപ്പം യൂജിൻ ഡിബോയ്സിനെ ജാവയിൽ നിന്നാണ് ഇതിൻ്റെ സ്കൾട്ടം കിട്ടിയത്, അതുകൊണ്ട് തന്നെ ജാവ മാൻ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ദേ ആർ നോൺ ഇൻ ഡിഫറെൻറ്റ് നെയിംസ്. സിനാന്ത്രപ്പസ് ഇറക്ടസ്, ചൈനയിൽ അതിനെ സിനാന്ത്രപ്പസ് ഇറക്ടസ് എന്നാണ് പറയുന്നത്. ആഫ്രിക്കയിലെ പിത്തിക്കാന്ത്രപ്പസ് എന്ന് പറയുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടെലാന്ത്രപ്പസ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പം വ്യത്യസ്തമായ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹോമോ ഇറക്ടസ് യൂസ്ഡ് ഫയർ ഫോർ ദ ഫസ്റ്റ് ടൈം. ഇത് പറയപ്പെടുന്ന എന്താണ്, ഇവരാണ് ആദ്യമായി തീ ഉപയോഗിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ഈ ഹോമോ ഇറക്ടസിൻ്റെ പ്രത്യേകതകൾ? ഒന്ന്, കേർണൽ കപ്പാസിറ്റി ഇസ് അബൌട്ട് 1300 cc. തലയോട്ടി വ്യാസം ഏകദേശം 1300 cc വരെ ആണ്. ലാർജ് ആൻഡ് ബ്രോഡ് ഫേസ്, വലുതും വിശാലവുമായ മുഖമാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ചിൻ ഈസ് അബ്സെൻ്റ്, താടിയില്ല. ഡിപ്രസ്ഡ് നാസൽ ബ്രിഡ്ജ്, പതിഞ്ഞ നാസികാപാലം. ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് നാസൽ ബോൺസ്, മൂക്കിൻ്റെ ഇല് വിശാലവും പരന്നതുമാണ്. പ്രൊജക്റ്റഡ് കനൈൻ, കൊമ്പല് ചെറുതായി ഉന്തി നിൽക്കുന്ന. പ്രഗ്നാന്തിസം ഓൺ ദ ലോവർ പാർട്ട് ഓഫ് ദ ഫേസ്, എന്താ ഈ പ്രഗ്നാന്തിസം? മുഖത്തിൻ്റെ അടിഭാഗം മുന്നോട്ട് തള്ളി നിൽക്കുക. പ്രഗ്നാന്തിസം ഓൺ ദ ലോവർ പാർട്ട് ഓഫ് ദ ഫേസ്. മറ്റൊന്ന്, ഇൻക്രീസ് ഇൻ ബ്രെയിൻ സൈസ് ആൻഡ് ഡിക്രീസ് ഇൻ ബോഡി സൈസ്. മസ്തിഷ്ക വലിപ്പം കൂടുകയും ശരീര വലിപ്പം കുറഞ്ഞും ഒരു ഘട്ടമാണ് ഇത്, ഹോമോ ഇറക്ടസിൻ്റെ ഘട്ടം. നിവർന്ന് നിൽക്കാൻ പറ്റുന്ന മനുഷ്യർ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഇറക്റ്റ് പോസ്ചറൊക്കെയുള്ള വിഭാഗം ആൾക്കാരാണ് ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കും. അടുത്ത സ്റ്റേജാണ് നിയാണ്ടത്താൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ദ ടേം നിയാണ്ടത്താൽ ഹ്യൂമൻ വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ വില്യം കിങ്. വില്യം കിങ് ആണ് നിയാണ്ടത്താൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. സ്കൾ ക്യാപ് അലോങ് വിത്ത് സം ബോൺസ് വാസ് ഡിസ്കവേർഡ് ഫ്രം നിയാണ്ടത്താൽ വാലി നിയർ ഡ്യൂസൽഡോർഫ് ഇൻ ജർമ്മനി. ജർമ്മനിയിലെ ഡ്യൂസൽഡോർഫിന് അടുത്തായിട്ട് നിയാണ്ടത്താൽ താഴ്വരയിൽ നിന്നാണ് ഒരു തലയോട്ടിയും കുറച്ച് അസ്ഥികളും ലഭിച്ചത്. ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഫോസിൽ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ ലിവ് ഇൻ യൂറോപ്പ്, നോർത്ത് ആഫ്രിക്ക ആൻഡ് അതർ പാർട്സ് ഓഫ് ഏഷ്യ. യൂറോപ്പിലും വടക്കൻ ആഫ്രിക്കയിലും ഏഷ്യയുടെ ചില ഭാഗങ്ങളിലും ഇവ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദേ യൂസ് ടു ഫയർ സ്റ്റോൺ ടൂൾസ് ആൻഡ് ലിവ്ഡ് ഇൻ ഗ്രൂപ്പ്സ്. ഇവരെന്താണ്, തീ ഉപയോഗിച്ചിട്ടുണ്ട്, ശിലായുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ എന്താണ്, സംഘമായിട്ട് താമസിച്ചിട്ടുമുണ്ട്. ശിലായുധങ്ങളും തീയും ഉപയോഗിച്ച് ജന്തുക്കളുടെ തൊലി വസ്ത്രമാക്കി കൂട്ടമായിട്ടായിരുന്നു ഇവർ ജീവിച്ചത്. അപ്പോൾ ദേ ഓൾസോ യൂസ്ഡ് ആനിമൽ സ്കിൻ ആസ് ക്ലോത്ത്. ദ പ്രാക്ടീസ് ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ആസ് വെൽ ആസ് ദ യൂസ് ആനിമൽ സ്കിൻ ആസ് ക്ലോത്ത്. ക്രൈ കപ്പാസിറ്റി ഈസ് അബൌട്ട് 1750 cc. 1750 cc ആണ് ഇവരുടെ മസ്തിഷ്ക വളർച്ച എന്ന് പറയുന്നത്. ആബ്സെൻസ് ഓഫ് ചിൻ, ഫേഷ്യൽ പ്രഗ്നാന്തിസം, ലാർജ് ബ്രെയിൻ ആൻഡ് ബിഗ് ജോസ് ആർ ദ ഫീച്ചേഴ്സ്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ചിൻ, താടിയുടെ അസാന്നിധ്യം, താടിയില്ല. ഫേഷ്യൽ പ്രഗ്നാന്തിസം, മുന്നോട്ട് തള്ളിയ മുഖം. ലാർജ് ബ്രെയിൻ ആൻഡ് ബിഗ് ജോസ്, ഇതൊക്കെയാണ് ഉയർന്ന മസ്തിഷ്കളവും വലിയ താടിയെല്ലും ഒക്കെയാണ് ഇവയുടെ പ്രത്യേകതകളെന്ന് പറയുന്നത്. അടുത്ത ഗ്രൂപ്പാണ് ക്രോമാഗ്നോൺ മാൻ. ക്രോമാഗ്നോൺ സ്കൾട്ടൺ വാസ് ഡിസ്കവേർഡ് ബൈ ലൂയിസ് ലാട്ടറ്റ് ഫ്രം ക്രോമാഗ്നോൺ ഹിൽസ് ഓഫ് ഫ്രാൻസ്. ലൂയിസ് ലാട്ടറ്റ് ആണ് ഫ്രാൻസിലെ ക്രോമാഗ്നോൺ കുന്നുകളിൽ നിന്ന് ആദ്യമായി ഇതിൻ്റെ ഫോസിൽ കണ്ടെടുത്തത്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ യൂസ് സ്റ്റോൺ ആസ് വെൽ ആസ് ബോൺ ടൂൾ. ഇവർ ശിലായുധങ്ങളും എല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളും ഉപയോഗിച്ചിരുന്നു, നിർമ്മിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ദേ മേഡ് കേവ് പെയിൻറ്റിങ്സ്, ഇവർ മനോഹരമായ ഗുഹാചിത്രങ്ങൾ വരച്ചിരുന്നു. സ്കൾ ഈസ് ലാർജ്, ഇവരുടെ തലയോട്ടി വലിപ്പമുള്ളതാണ്. ക്രൗൺ കപ്പാസിറ്റി ഇസ് അബൌട്ട് 1590 cc. 1590 cc ആണ് ഇവയുടെ തലയോട്ടി വ്യാസം എന്ന് പറയുന്നത്. ദേ ഹാവ് ഷോർട്ട് ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് ഫേസ്, നെറ്റിത്തടം ഉയർന്നതും വിശാലവുമായിട്ട് ആയിരുന്നു.
they have less prognathism, kavilelu munnotu thalliyathumanu. It is said that after 50,000 years of evolutionary process, they transformed into modern humans. പറയപ്പെടുന്നത് 50,000 വർഷത്തെ പരിണാമ പ്രക്രിയയുടെ ഭാഗമായി ക്രോമാക്നനെ ആധുനിക മനുഷ്യനായി മാറ്റിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പം ഹോമിനിഡ് എവല്യൂഷൻ 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. ആദ്യത്തെ ഓസ്ട്രലോപിത്തസൈൻസ് എന്നുള്ള ഘട്ടം, അതിൽ ഓസ്ട്രലോപിത്തക്കസിലെ ആഫ്രിക്കാനസും എഫ്രാൻസിസും ബോയിസിയും റോബസ്റ്റസും വരുന്നു. ആഫ്രിക്കാനസിനെയും എഫ്രാൻസിസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം അടുത്ത സ്റ്റേജായ പിത്തിക്കാന്ത്രപ്പൈൻ സ്റ്റേജിൽ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേജ് എന്നുള്ളത് ഹോമോ ഹാബിലിസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പിത്തിക്കാന്ത്രപ്പൈൻസിൻ്റെ വകഭേദങ്ങൾ ഏതൊക്കെയാണെന്നും അതിൽ ഒരു വകഭേദമായ ഹോമോ ഇറക്ടസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ നിയാഡത്താൽ മാനെ കുറിച്ച് മനസ്സിലാക്കി, ക്രോമാഗ്നനെ കുറിച്ചും മനസ്സിലാക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ, താങ്ക് യു.